എങ്ങനെയാ ഇവിടുത്തെ നിലവാരങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? 550 കൊടുക്കുന്നുണ്ട്, ഹോൾസെയിൽ എടുക്കുന്ന 500 രൂപ, 550. കുട്ടികളൊക്കെ ഇപ്പൊ കല്യാണ പരിപാടികൾക്കൊക്കെ എടുക്കുകയാണെന്നു വെച്ചെങ്കിൽ വമ്പം ലാഭത്തിൽ പെടുന്ന സാധനം കൊണ്ടുപോകാനല്ലേ ഉണ്ടാവാ? ഓർഡറുണ്ട്. എത്ര മണിക്ക് ഞങ്ങൾ കച്ചവടം തുടങ്ങാം? 5 മണിക്ക് തുടങ്ങും. എത്ര മണിവരെ ഏകദേശം ഉണ്ടാവും? വൈകുന്നേരം 5 മണി 6 മണി വരെ ഏകദേശം ഉണ്ടാവും. സാധനങ്ങൾ തീർന്നതിനനുസരിച്ച് അർത്ഥമുണ്ടിരിക്കും. നമ്മളിവിടെ അധികം സ്റ്റോക്ക് വെക്കണ പരിപാടിയില്ല, ലൈവ് ആയിട്ട്. ഇപ്പൊ സാധനം കഴിഞ്ഞ ഒരു കിലോയ്ക്ക് ആള് വന്നാൽ അപ്പുറത്ത്, എന്നിട്ടായി തീർന്നവരെ കച്ചവടം ചെയ്യും. ഇപ്പൊ പോട്ടിയൊക്കെ എങ്ങനെ വില വരുന്നു ഇവിടെ? 3 കിലോ 500 ആ റേഞ്ച് അനുസരിച്ച്. അതായത് ഇപ്പൊ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുള്ള പോട്ടി, കയ്യും കാലും, തണ്ടല്, ഓരോ പാർട്സ്, ഊര, ഇതൊക്കെ നമ്മൾ പാർട്സ് പാർട്സ് ആക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് നമുക്ക് തൂക്കിയെടുക്കാം അല്ലേ? തൂക്കിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കോട്ടക്കൽ ഇറച്ചി മാർക്കറ്റിലാണ്. അപ്പൊ ഇനി ആട്ടിറച്ചി, പോത്തിറച്ചി, കോഴിയിറച്ചി എന്തൊക്കെ വേണമെങ്കിൽ കോട്ടക്കൽ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി. അപ്പോൾ ഈ മാർക്കറ്റിലെ വിശേഷങ്ങൾ, ടൈം, സമയക്രമങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചോദിച്ചറിയാം. മാർക്കറ്റിൽ കയറി വരുമ്പോൾ തന്നെ 2 സ്റ്റാളുകളാണ് ആട്ടിറച്ചിയുടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇക്കണ്ട് ഇക്ക, നമസ്കാരം. ഓക്കെ, എങ്ങനെയാണ് ഇവിടുത്തെ വില നിലവാരങ്ങളൊക്കെ? 550 കിലോ വരുന്നത് ആട്ടിറച്ചി. എത്ര മണിക്ക് ഞങ്ങൾ കച്ചവടം തുടങ്ങാം? 6 മണിക്ക് കച്ചവടം തുടങ്ങും. ഇവിടെ ഉണ്ട്. എങ്ങനെ എന്താണ് തലയും ഇതൊക്കെ, കായും കാലൊക്കെ എങ്ങനെ വില? സെപ്പറേറ്റ് എങ്ങനെയാ? കൈ തലയൊക്കെ എങ്ങനെ? 100 രൂപ 4 പീസ്. തല 200 മുതൽ 500 രൂപ 200 മുതൽ 500 വരെ ഉണ്ട്. ആ, നിങ്ങളെ പേരെന്താണ്? മമ്മൂട്ടിക്ക് എത്ര കാലമായി ഇറച്ചി, ഈ ആട്ടിറച്ചി കച്ചവടം തുടങ്ങിയിട്ട്? 50 കൊല്ലത്തോളമായി. ഈ ഇവിടെ കോട്ടക്കൽ മാർക്കറ്റിൽ തന്നെയാണോ? കോട്ടക്കൽ മാർക്കറ്റിലായിട്ട് 50 കൊല്ലമായിട്ട് ഇറച്ചി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ. ഒക്കെ ചെറിയ ആടുകളാണ് അല്ലേ? ചെറുതും പരിചയം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത കടയിൽ നമ്മൾ വന്നിരിക്കുന്നു. ഇക്ക പേരൊന്ന് പറയുക്കണ്ടേ? റഷീദ്ക്ക. ഇപ്പൊ എത്ര കാലമായി നമ്മൾ ഈ കോട്ടക്കൽ മാർക്കറ്റിൽ? 40 വർഷത്തോളമായിട്ട് ഈ ആട്ടിറച്ചി കച്ചവടം ഉണ്ട് ഇവിടെ. എങ്ങനെയാ ഇവിടുത്തെ നിലവാരങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? 550 കൊടുക്കുന്നുണ്ട്, ഹോൾസെയിൽ എടുക്കുന്നത് നമ്മളിപ്പോ 500 രൂപ, 550. കുട്ടികളൊക്കെ കൊടുക്കും. ഇപ്പൊ കല്യാണ പരിപാടികൾക്കൊക്കെ എടുക്കുകയാണെന്നു വെച്ചെങ്കിൽ വമ്പം ലാഭത്തിൽ പെടുന്ന സാധനം കൊണ്ടുപോകാനല്ലേ ഉണ്ടാവാ? ഓർഡറുണ്ട്. എത്ര മണിക്ക് ഞങ്ങൾ കച്ചവടം തുടങ്ങാം? 5 മണിക്ക് തുടങ്ങും. എത്ര മണിവരെ ഏകദേശം ഉണ്ടാവും? 5 മണി 6 മണി വരെ. വൈകുന്നേരം 5 മണി 6 മണി വരെ ഏകദേശം ഉണ്ടാവും. സാധനങ്ങൾ തീർന്നതിനനുസരിച്ച് അർത്ഥമുണ്ടിരിക്കും. നമ്മളിവിടെ അധികം സ്റ്റോക്ക് വെക്കണ പരിപാടിയില്ല, ലൈവ് ആയിട്ട്. ഇപ്പൊ സാധനം കഴിഞ്ഞ ഒരു കിലോയ്ക്ക് ആള് വന്നാൽ അപ്പുറത്ത്, എന്നിട്ടായി തീരുന്നവരെ കച്ചവടം ചെയ്യും. ആ, ഇതിപ്പോ അത് കണ്ടാ അറിയാ, ചൂട്, ഇറച്ചിയുടെ ചൂട്. ലിവർ മാത്രം കിട്ടില്ല, ചങ്ക് മാത്രം. ഇതെങ്ങനെ ചങ്കൊക്കെ എങ്ങനെ വില വരുന്നത്? 500 രൂപ 500 രൂപ. തണ്ടലിനൊക്കെ ആൾക്കാർ വരാറുണ്ട് ഇവിടെ. തണ്ടല്, തണ്ടലൊക്കെ എങ്ങനെയാ വില വരുന്നത്? 500 550 ആ റേഞ്ച് ആയിട്ട് തന്നെ. നമ്മള് പരിചയമുള്ള ആൾക്കാരാകുമ്പോ റേറ്റ് കുറയും. അപ്പൊ കുറഞ്ഞ വിലയുള്ളൂ. 300 ആ റേഞ്ചൊക്കെ വില വരുന്നു. അപ്പൊ കോട്ടക്കല് മാർക്കറ്റില് വന്നു കഴിഞ്ഞാല് എപ്പോ വന്നാലും ആടിനെ കിട്ടും, ആട്ടിറച്ചി കിട്ടും. ആട്ടിറച്ചി എപ്പോ വേണമെങ്കിലും കിട്ടും. ഇഷ്ടം പോലുണ്ടാവും. അപ്പൊ അടുത്തൊരു സ്റ്റാളുണ്ട് ഇവിടെ. നമസ്കാരം. കാരണം പേരെന്താണ്? രാജ. ഇപ്പോ ആട്ടിറച്ചിയാണ് ഇവിടെ മെയിൻ ആയിട്ട്. എത്ര കാലമായി? തലമുറകളായിട്ടുള്ള വില നിലവാരമൊക്കെ എല്ലാവരും ഇതിലും സെയിം തന്നെ, സെയിം ആയിട്ട് തന്നെ വരുന്നത്. എത്ര മണിയൊക്കെ നിങ്ങൾ കച്ചവടം തുടങ്ങും? ഓക്കെ ഓക്കെ. അടുത്തൊരു സ്റ്റാളുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട് ഇക്കാന്റെ കഴിഞ്ഞാലല്ലേ, കച്ചവടം കഴിഞ്ഞാലേ കഴിയാനായി. ഇക്കാന പേരെന്താണ്? ക്യാബ്ക്ക. എത്ര മണിക്ക് തന്നെ ഞങ്ങൾ കച്ചവടം തുടങ്ങി ഇവിടെ? 6 മണി ആ സമയത്ത് കച്ചവടം തുടങ്ങും.
കഴിയണവരെ ഉണ്ടാവില്ല. രണ്ടു മണി ആകുമ്പോഴും മൂന്ന് മണി ആ റേഞ്ചിൽ കഴിഞ്ഞു നിങ്ങൾ. അപ്പൊ ഇവിടെ മട്ടൺ ആട്ടിറച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ കിട്ടിയില്ലെങ്കിലും കോട്ടക്കൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും. അപ്പൊ അവർക്ക് പെട്ടെന്നൊരു പരിപാടി വരികയാണ്, നമുക്കൊരു മൂന്ന് മണിക്ക് ശേഷം സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിട്ടിയില്ലെങ്കിലും കോട്ടക്കൽ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടുമല്ലോ അല്ലേ. അപ്പൊ കോട്ടക്കൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആട്ടിറച്ചി എപ്പോൾ ഏത് സമയത്ത് വന്നാലും ആട്ടിറച്ചി എപ്പോൾ സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അതാണ് കോട്ടക്കൽ മാർക്കറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല, സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഏത് സമയത്ത് ഇപ്പൊ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ വന്ന് അല്ലെങ്കിൽ ഇറച്ചി തികഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് വരാലോ അല്ലേ. ധൈര്യത്തിൽ പത്താറ് വർഷം മുമ്പ് കച്ചവടങ്ങളല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു ഇത് കച്ചവടം ആട് കച്ചവടം. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ കോട്ടക്കല് നിങ്ങൾക്ക് ആട്ടിറച്ചി ആണെങ്കിലും പോത്തിറച്ചി ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വന്നാൽ നേരെ കോട്ടക്കലേക്ക് വരാനല്ലോ. അപ്പൊ ബിരിയാണിച്ചമ്പ് കയറ്റി വെച്ചിട്ട് താനം തികഞ്ഞില്ല എന്ന് തോന്നിയാലും ഓടി വരാം. ഏത് സമയം ഇവിടെ സാധനം ഉണ്ടാവും. ഇവിടെ മൂന്ന് നാല് സ്റ്റാളുകളുണ്ട്. അങ്ങനെ ഉണ്ടാവും, ഏത് പാർട്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും. അതാണ് കോട്ടക്കലിലെ പ്രത്യേകത. അപ്പൊ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മളെ കോട്ടക്കൽ മാർക്കറ്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ വരുന്നത്? നമ്മുടെ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തുടങ്ങിയതിന്റെ ബസ് സ്റ്റാൻഡ് നേരെ, അതായത് ബസ് സ്റ്റാൻഡിന്റെ നേരെ അടുത്ത്, അതായത് മീൻ മാർക്കറ്റ് അതിനോട് ബസ് സ്റ്റാൻഡ് എൻഡിലാണ്, അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങക്ക് ഇനിയിപ്പോ ഇവിടെ തേടി പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പൊ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.